ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ 7 വാർഡുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതി ഒരു മുന്നറിയിപ്പുമില്ലാതെ KSEB വിച്ഛേദിച്ചുവെന്നും കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസ് സീൽ ചെയ്തുവെന്നും പരാതി. പഞ്ചായത്തിലെ പുള്ളാവൂരിൽ കുരുങ്ങാട്ടക്കടവ് പുഴയോരത്ത് കരുവാരപ്പറ്റ കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതി ഒരു മുന്നറിയിപ്പുമില്ലാതെ വിച്ഛേദിക്കുകയും കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന് KSEB സീൽ വയ്ക്കുകയും ചെയ്തു എന്നാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്തിലെ പുള്ളാവൂരിൽ കുരുങ്ങാട്ടക്കടവ് പുഴയോരത്ത് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ച കരുവാരപ്പറ്റ കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതിയാണ് KSEB വിച്ഛേദിച്ചത്. ബില്ല് അടയ്ക്കാത്തതുകൊണ്ടാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നത് എന്നാണ് KSEB പതിച്ച നോട്ടീസിൽ പറയുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 27 KSEBയിൽ ബില്ലടയ്ക്കേണ്ട അവസാനത്തെ തീയതി. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1, 2, 3, 4, 5, 23 എന്നീ വാർഡുകളിലെ 600 കുടുംബങ്ങളിലെ 3000 ഉപഭോക്താക്കളാണ് കുടിവെള്ള പദ്ധതിയിലുള്ളത്. ഈ 600 കുടുംബങ്ങളിൽ നിന്നായി പണം പിരിച്ചാണ് സാധാരണ ബില്ലടയ്ക്കുന്നത്. ബിൽ തുക പിരിഞ്ഞു കിട്ടിയപ്പോഴേക്കും സമയം വൈകിയെന്നും പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ബില്ലടയ്ക്കാനും കഴിഞ്ഞില്ല എന്നാണ് കുടിവെള്ള പദ്ധതി കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്. ശനിയാഴ്ച പണം അടയ്ക്കാൻ പറ്റിയില്ല, പിന്നെ ഒരു ഞായറാഴ്ച വന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് പിന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് പണം അടയ്ക്കാറില്ല, കാരണം പിന്നെ ഇതിൻ്റെ ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ളതുകൊണ്ടും സഹകരണ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് വേണം അടയ്ക്കാൻ, അതുകൊണ്ട് പിന്നെ ഓൺലൈൻ അടയ്ക്കാൻ കഴിയാറില്ല. പിന്നെ അതുകൊണ്ട് ഞായറാഴ്ച അടച്ചില്ല. പിന്നെ തിങ്കളാഴ്ച പണം അടയ്ക്കാൻ പോകുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ഇവർ വന്നിട്ട് ഇതിനകത്തേക്ക് അനുമതി നിഷേധിച്ചിട്ടുണ്ടെന്നും പ്രവേശനാനുമതി നിഷേധിച്ചിട്ടുണ്ടെന്നും പിന്നെ അതുകൊണ്ട് 24 മണിക്കൂറിനകം പണം അടച്ചിട്ടില്ലെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പമ്പ് ഹൗസിൻ്റെ ഷട്ടറും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഈ പമ്പ് ഹൗസിലേക്ക് കടക്കുന്ന ഈ ഗേറ്റും സീൽ ചെയ്ത് പോവാനുണ്ടായിട്ടുള്ളത്. ബില്ലടയ്ക്കാത്തതുകൊണ്ടാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നതെന്ന് KSEB പറയുമ്പോഴും കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിൻ്റെ ഷട്ടറിനും ഗേറ്റിനും സീൽ വെച്ചത് എന്തിനാണ് എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. പണം അടക്കാൻ വിട്ടുപോയപ്പം അതിന് പണം അന്ന് വൈകുന്നേരം പണം അടച്ചിട്ട് പിന്നെ 1.5 ദിവസം കഴിഞ്ഞാണ് റീകണക്ട് ചെയ്തത്. ആ പ്രയാസമെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ KSEB നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭം വരെ വേണ്ടി വരുമെന്നാണ് ഈ കമ്മിറ്റി മനസ്സിലാക്കുന്നത്. അങ്ങനെ വേണ്ടി വന്നാലും ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്മിറ്റി ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിലേക്ക് KSEB മുന്നോട്ട് നീങ്ങണമെന്നാണ് ജനങ്ങളെ ആവശ്യം. സാധാരണ നമ്മൾ മീറ്റർ സീൽ ചെയ്യാനാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ മീറ്ററിൻ്റെ നമ്മളെല്ലാ യൂണിറ്റും അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ആ സീൽ ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ഒരു കുടിവെള്ള പദ്ധതി ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ടില്ല നമ്മൾ എന്നാലും കട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ മാവൂർ.